വി ഡി സതീഷിനോട് മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ധാർഷ്ട്യം ഒരല്പം കൂടുതലാണ്. അതുമാത്രമല്ല, മുളയ്ക്കാത്ത ചില നുണകൾ വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ് ഇപ്പോൾ സതീശൻ. അത് യു ഡി എഫിന്റെ കുട്ടിയാണ്. ആര്? കുട്ടിയാമത് കുട്ടിയൊന്നുമല്ല, വിഴിഞ്ഞമാണത്രേ. വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നതാണ്, കുട്ടിയാണ് ഞങ്ങളുടെ കുട്ടി, തീർന്നിട്ടില്ല. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ കേരളം അഭിമാനിക്കണം. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്നതിന് പേരിൽ പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിക്കുന്നത് യു ഡി എഫിന്റെ രീതിയല്ല, നയമല്ല. വിഴിഞ്ഞം തുറമുഖം യു ഡി എഫ് സർക്കാർ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെന്നും സതീശൻ എട്ടുനിൽ പൊട്ടത്ത നുണ പറയുന്നു. 8 വർഷമായി വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും സതീശൻ പറയുന്നത് ജനം വിശ്വസിക്കണോ അതോ തള്ളണോ? ഒന്നും ചെയ്യാതെ സർക്കാർ അടയിരുന്നാണോ ഈ തുറമുഖം ഇപ്പോൾ പൂർത്തിയായതെന്ന് സതീശൻ ഒന്ന് മറുപടി പറയണം. വി ഡി സതീശൻ ഒരു കാര്യം ഓർക്കണം, ജസ്റ്റ് മിസ്സാണ്. നിങ്ങളുടെ അന്നത്തെ നിങ്ങളുടെ സർക്കാരിൻ്റെ കരാർ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞം അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലിരുന്നതിന്. വി ഡി സതീശനോട് കഴിഞ്ഞ ദിവസം മന്ത്രി അരവിന്ദ് പറഞ്ഞാണ് ധാർഷ്ട്യമൊരൽപ്പം കൂടുന്നുവെന്ന്. അതുമാത്രമല്ല, നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ വരെ ഇപ്പോൾ തള്ളിവിടുന്നു സതീശൻ. അത് യു ഡി എഫിൻ്റെ കുട്ടിയാണ് അത്രേ. ഏത് കുട്ടി? കുട്ടിയാമത് കുട്ടിയല്ല, വിഴിഞ്ഞം യു ഡി എഫിൻ്റെ കുട്ടിയാണെന്ന്. തീർന്നിട്ടില്ല. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളം അഭിമാനിക്കണം. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിക്കുന്നത് യു ഡി എഫിൻ്റെ രീതിയല്ല, നയമല്ലെന്നും സതീശൻ ഇപ്പോൾ പറയുന്നു. എന്നിട്ട് എന്തേ കഴിഞ്ഞ ദിവസം എവിടെ പോയിരുന്നു? യു ഡി എഫ് സർക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പദ്ധതിയാണിതെന്നും 8 വർഷമായി പിണറായി സർക്കാർ ഈ തുറമുഖത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും ഒക്കെ സതീശൻ വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ ജനമത് വിശ്വസിക്കുമോ? പിണറായി സർക്കാർ 8 വർഷം അടയിരുന്നിട്ടാണ് വിഴിഞ്ഞം തുറമുഖം ഇങ്ങനെ ഉണ്ടായത്? സതീശൻ അതിന് മറുപടി പറയണം. തീർന്നിട്ടില്ല. കെ കരുണാകരൻ സർക്കാരിൽ എം വി രാഘവൻ തുറമുഖ മന്ത്രിയായിരുന്ന കാലത്താണ് തുറമുഖത്തിൻ്റെ ഡിസൈൻ എഞ്ചിനീയറിംഗും പൂർത്തിയാക്കിയത് ഇത്രയും. പിന്നീട് യാഥാർത്ഥ്യത്തിലെത്തിക്കാൻ നിശ്ചയദാർഢ്യത്തോടെ തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ സർക്കാരുമാണ് ഇത്രയും. അപ്പോൾ ആന്റണി സർക്കാർ എവിടെ പോയി? മത്സ്യബന്ധനമാകെ തയ്യാറാകുമെന്നും പൂവാർ മുതൽ നീണ്ടകര വരെ കടലിൽ ഇറങ്ങാൻ പറ്റില്ലെന്നും പറഞ്ഞാണ് മത്സ്യത്തൊഴിലാളികളെ അന്ന് എൽ ഡി എഫ് ഇളക്കിവിടാൻ ശ്രമിച്ചതെന്നും സതീശൻ പറയുന്നു. 6,000 കോടി രൂപയുടെ അഴിമതിയാണെന്നും കടൽക്കുളയാണെന്നും പറഞ്ഞ ആളാണ് പിണറായി വിജയൻ എന്നും സതീശൻ എടുത്തു പറയുന്നു. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ജനം വിശ്വസിക്കുമെന്നാണോ സതീശൻ കരുതിയത്? പട്ടാപ്പകൽ ഇങ്ങനെ നുണ പറഞ്ഞ് നടന്നാൽ പ്രതിപക്ഷ നേതാവാകുമെന്ന് സതീശനോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്ന് സതീശൻ വെറുമൊരു എം എൽ എ മാത്രമായിരുന്നു. സതീശനറിയാമോ, 90,000 കോടി അടുത്തുള്ള മുതലാണ് അദാനിക്ക് കൈമാറാൻ അന്നത്തെ യു ഡി സർക്കാർ ശ്രമം നടത്തിയത്. അതിനെ തന്നെയാണ് കടൽക്കൊള്ള എന്ന് പിണറായി വിജയൻ രൂക്ഷമായി വിശേഷിപ്പിച്ചതും. ഉമ്മൻചാണ്ടി വിഴിഞ്ഞ പദ്ധതിക്ക് കരാർ ഒപ്പിട്ടപ്പോൾ സി പി എം അതിനെ കടൽക്കൊള്ള എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അന്നങ്ങനെ പറഞ്ഞത്? അതിനുത്തരമുണ്ട്. അന്നത്തെ കണക്കൂട്ടൽ പ്രകാരം 7,525 കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആകെ ചെലവ്. 5,700 കോടി ആ സംസ്ഥാന സർക്കാർ നൽകും. 2,454 കോടി രൂപ അദാനി നൽകും. അപ്പോൾ 66% നിക്ഷേപം നടത്തുന്ന സർക്കാർ ബി ഒ ടി വ്യവസ്ഥയിലാണ് നിർമ്മാണം. അതെവിടുത്തെ ന്യായമാണ്? അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് പദ്ധതിയുടെ അന്നത്തെ കരാറിനെ രൂക്ഷമായി എതിർത്തതും. അങ്ങനെ ഒരു പുതിയ കരാറുണ്ടാക്കിയത് ഈ സതീശൻ 7 വർഷം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ പിണറായി സർക്കാർ തന്നെയാണ്. സംസ്ഥാനത്തിന് വിഴിഞ്ഞത്ത് നിന്നും എന്തെങ്കിലും ന്യായമായ വീതം കിട്ടിത്തുടങ്ങണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പിണറായി വിജയൻ ഉണ്ടാക്കിയ ആ കരാർ തന്നെയാണ്. അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് നിയമപ്രകാരം അദാനി വിഴിഞ്ഞം തുറമുഖം മൊത്തത്തിൽ കൊണ്ടുപോയേനെ. ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത കരാറായിരുന്നേ അന്നത്തത്. അന്നത്തെ യു ഡി സർക്കാരിൻ്റെ കരാർ പ്രകാരമായിരുന്നെങ്കിൽ ഇന്ന് കേരളം സർക്കാരിനെ വിഴിഞ്ഞം തീരത്ത് തുറമുഖത്ത് കപ്പലെടുക്കുന്നത് തീരത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കേണ്ട ഗതികേടുണ്ടായേനെ. അതിനിട വരുത്താത്തത് എൽ ഡി എഫ് സർക്കാരാണെന്ന് ഇനിയെങ്കിലും സതീശൻ ഒന്ന് സമ്മതിച്ചു തരണം. കാരണം 8 വർഷം പിണറായി വിജയനും തുറമുഖ മന്ത്രിയുമൊക്കെ അടയിരുന്നല്ല ഈ തുറമുഖം ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തത്. അദാനി പോർട്സുമായിട്ട് നിരന്തരം ചർച്ചകൾ നടത്തി കൺസോർഷ്യം ഉണ്ടാക്കി അവർ കോവിഡ് അടക്കമുള്ള പ്രതിക്ഷോഭം ഓഖി ദുരന്തം അടക്കമുള്ള സന്ദർഭങ്ങളിൽ പദ്ധതി നടപ്പാക്കുക 1-ാം ഘട്ടം പൂർത്തിയാകുന്നത് വൈകിപ്പിച്ചപ്പോൾ അവർക്ക് 400 കോടി രൂപയുടെ പിഴ ഈടാക്കി ആ തുക പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇനി 2028 രണ്ടാം ഘട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ തുക തിരികെ നൽകൂ എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമായ മാനദണ്ഡവും വച്ചിട്ടുണ്ട്. അത് അദാനി ഗ്രൂപ്പ് സമ്മതിച്ചിട്ടുമുണ്ട്. മാത്രമല്ല 2034 മുതൽ ജി എസ് ടി അടക്കം സംസ്ഥാനത്തിൻ്റെ വീതം കൃത്യമായി കിട്ടിത്തുടങ്ങിയിരിക്കും. അപ്പോഴേക്കും സംസ്ഥാനത്തിൻ്റെ പണം കഴിക്കുന്ന പരമായി വിഴിഞ്ഞം മാറും. അപ്പോഴും സതീശൻ ഇതൊക്കെ തന്നെ പറയണം, ഇവിടെ ഉണ്ടാകണം.